ചിന്താപാതിര എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്തും അതുപോലെ തന്നെ എന്റെ സംവിധായകനും മിഥുൻ ബാനുവേൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം നല്ല ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ തൊഴിൽപരമായി ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വളരെ വലിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ സാങ്കേതിക വശങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ സാധ്യതകൾ, സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന്റെ സാധ്യതകൾ, ഇന്റർനെറ്റ് അതുപോലുള്ള മറ്റ് സാങ്കേതിക വശങ്ങളുടെ സാധ്യതകളൊക്കെ തന്നെ വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഈ സിനിമ. അപ്പോൾ അത് നമുക്ക് വേണ്ടി പോലീസിന്റെ എല്ലാ ഇമേജും പ്രാഗൽഭ്യവും ഇൻവെസ്റ്റിഗേഷൻ പ്രാഗൽഭ്യവും പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയാണ്. സാധാരണ സിനിമകളിൽ നിന്ന് നമുക്കറിയാം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനേക്കാൾ അതിലൊക്കെ വ്യത്യസ്തമായി പോലീസിന്റെ പ്രൊഫഷണൽ സ്ട്രെങ്ത്, സ്പിരിറ്റ് കാണിക്കുന്ന ഒരു സിനിമ എടുത്തതിന് അദ്ദേഹത്തിന് കൊച്ചി സിറ്റി പോലീസിന്റെ പേര്, കേരള പോലീസിന്റെ പേര് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഷോ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതിന്, ഇന്നത്തെ ഷോ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്തതിന് സിറ്റി പോലീസ് കമ്മീഷണറിൽ അതുപോലെ ഡി ജി പിയുടെ പേരിലും എല്ലാവിധ നന്മകളും, അതുപോലെ ഡി ജി പി രമേശ് സാറുണ്ട്, ഷോ കാണാൻ എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും പോലീസ് ഉന്നത പോലീസ് അധികാരികളുടെ അനുസരിച്ച് ഒരു ഷോ ചെയ്യാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, വിമർശനാത്മകമായി വിലയിരുത്തുക, നല്ല കാര്യങ്ങൾ പറയുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. സൂപ്പർ ഡയറക്ഷൻ, നല്ല തിരക്കഥ, സൂപ്പർ, നന്നായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു മെസ്സേജ് ഉണ്ടോ? നന്നായിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം നന്നായിരുന്നു. വളരെ നല്ല സിനിമ. ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് പുതിയ സാങ്കേതിക വശങ്ങളെക്കുറിച്ച്, സൈബർ വശങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ പറ്റുന്ന വലിയൊരു സാധ്യതയാണ് ഈ സിനിമയിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് സംവിധാനമുണ്ട്. താങ്ക് യു. സംവിധായകൻ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്, അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഓക്കെ ചേട്ടാ, എന്താണ് ചേട്ടൻ പറയാനുള്ളത്? സന്തോഷം. കൊച്ചി പോലീസിൻ്റെ കഥയാണ്. അപ്പോൾ കൊച്ചിയിലെ പോലീസുകാരുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നിർമ്മാതാവുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിന് ഇതൊരു വലിയ ബഹുമതിയായിട്ട് കാണുന്നു. അപ്പോൾ എന്താണെങ്കിലും മറ്റ് ജില്ലകളിലെ പോലീസുകാരും പടം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയൊക്കെയുള്ളൂ. താങ്ക് യു. വളരെ നല്ലത്. നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഇപ്പം നമ്മുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഏകദേശം ഒത്തുവരുന്ന പോലെ തന്നെ ഞങ്ങൾ നമ്മുടെ ലൈഫിൽ സ്ഥിരം ഇതുപോലത്തെ സംഭവങ്ങളല്ല, ഇതുപോലെ വരുന്ന ഇൻസിഡൻസ് ഉണ്ടാകാറുണ്ട് നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റിഗേഷനിൽ. ഇത്തരം സിനിമകൾ ഏതെങ്കിലും അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ സ്വാധീനിക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊരു സൈക്കോ ആയിട്ടുള്ള ഒരാളുടെ മൂവ്മെൻ്റാണ് കാണിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ സ്ഥിരം ലൈഫിൽ അത് വരണമെന്നില്ല. സൂപ്പറായിരുന്നു.
ത്രില്ലിംഗ് മൂവി നല്ല സിനിമയാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ്.